അല്ല, വലിയ പ്രതീക്ഷയാണ്. അപ്പോൾ ഇന്നലെ തെലങ്കാന മുഖ്യമന്ത്രി കോഴിക്കോട്ട് പ്രസംഗിച്ച പോലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലൊന്നും കണ്ട കാഴ്ചയല്ല. ഒരു ട്രെൻഡ് രൂപപ്പെട്ടിരിക്കുകയാണ് പല സംസ്ഥാനങ്ങളിലും. യു പിയിലൊക്കെ നമുക്ക് നോക്കിയാൽ അത് വീക്ഷിച്ചാൽ മനസ്സിലാവും, നിരീക്ഷിച്ചാൽ മനസ്സിലാവും. വലിയ ശക്തമായ ഇന്ത്യാ മുന്നണിക്ക് അനുകൂലമായ ട്രെൻഡാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ പാർലമെൻറ് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യാ മുന്നണി മുന്നണിയായിട്ടല്ല മത്സരിച്ചത്, പരസ്പരം മത്സരിക്കുകയായിരുന്നു. മിനിമം ഐക്യം മാത്രമേ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലുണ്ടായിരുന്നുള്ളൂ. ഇത്തവണ മാക്സിമം ഐക്യമാണ്, വളരെ കുറച്ച് സ്ഥലത്തെ ഐക്യമില്ലാതെ ഉള്ളു. ഐക്യമുണ്ടായാൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളുടെ ഒക്കെ പെർസെൻറ്റേജ് വെച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും, ബി ജെ പിക്ക് വളരെ കുറഞ്ഞ ഒരു പെർസെൻറ്റേജ് വോട്ടേ ഇന്ത്യ രാജ്യത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഹൈ പെർസെൻറ്റേജ് വോട്ട് വെച്ച് കണക്ക് കൂട്ടിയാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇന്ത്യ മുന്നണി നല്ല ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വരാനുള്ള സാധ്യതയുണ്ട്. ട്രെൻഡാണ്. സൗത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ തന്നെ ബി ജെ പിക്ക് യാതൊരു വേരുമില്ല. നോർത്ത് ഇന്ത്യയിൽ എപ്പോഴും ഒരു ട്രെൻഡാണ്. ആ ട്രെൻഡ് രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നിരീക്ഷകന്മാർ പറയുന്നത്. വലിയ വിലയിരുത്തി പറയുന്ന വിദഗ്ധന്മാരൊക്കെ ചേരി തിരിഞ്ഞ് പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? ഒരു കേരളത്തിലും ഇന്ത്യ മുന്നണിയുടെ ട്രെൻഡ് എന്ന് പറയുന്നത് യു ഡി എഫിന് അനുകൂലമാണ്. ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ യു ഡി എഫ് ആണ്. അതങ്ങനെയാണ്. രാജ്യസഭാ സീറ്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു, ലീഗ് ആ ചർച്ചയിലേക്ക് കടന്നോ? അവസരം ലീഗ് ആ ചർച്ചയിലേക്ക് പോയില്ലേ, പക്ഷെ നിങ്ങൾ ആ ചർച്ചയിലേക്ക് കടന്നിട്ടുണ്ട്, അതാണ് കുഴപ്പം. നിങ്ങളുടെ സംശയം ഞാൻ മെനക്കെട്ടിട്ട് ഞങ്ങൾക്ക് മെനക്കെട്ടിട്ട് തീർത്തുതരാൻ പറ്റുന്നില്ല. ഞങ്ങൾ ആ ചർച്ചയിലേക്ക് കടന്നിട്ടില്ല, തങ്ങൾക്ക് അതിന് ഒഴിവ് കിട്ടിയിട്ടില്ല. തങ്ങൾക്ക് ഒഴിവ് കിട്ടിയാൽ എപ്പോൾ വേണമെങ്കിലും ആ ചർച്ചയിലേക്ക് കടക്കാവുന്നതേ ഉള്ളൂ, കടക്കും. കടന്ന് വളരെ സിമ്പിളായിട്ട് തീരുമാനം എടുക്കും ആ കാര്യത്തിൽ. പക്ഷേ നിങ്ങൾ അതിൻ്റെ ഒരുപാട് മുമ്പ് തന്നെ ചർച്ച തുടങ്ങി. നിങ്ങളെ സംശയം എന്താ അത് ചോദിക്കും, ഞാൻ അതിന് മറുപടി പറയാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ രണ്ട് സീറ്റിൽ മുതിർന്ന നേതാക്കളായിരുന്നു മത്സരിച്ചത്. അപ്പം യുവാക്കൾ വരുമോ, യുവാക്കൾ വരണം എന്നൊരു ആവശ്യം പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ട്. അല്ല, അങ്ങനെ 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 ഈ നടക്കാൻ പോകുന്ന ചർച്ചയെക്കുറിച്ച് എനിക്ക് പറയാൻ കഴിയില്ല. പിന്നെ അത് ചർച്ചയ്ക്ക് ശേഷം മാത്രമേ വെളിവാകുള്ളൂ. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ രാജ്യസഭയിലേക്ക് താങ്കൾ പോകുമെന്നൊരു ചർച്ചയും അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഉണ്ട്. ഞാൻ പോകുന്നു. അതിന് മറുപടി പറയാം. ഞാനിത് പല പ്രാവശ്യം നിങ്ങൾ എന്നോട് ചോദിച്ചതാണ്, കുറേ ഒഴിഞ്ഞു മാറാൻ നോക്കി. അതുപോലെ തന്നെ ഇത് എൻ്റെ അധികാര പരിചയപ്പെട്ട ഒരു കാര്യമല്ല, തങ്ങൾ പറയേണ്ട ഒരു കാര്യമാണ് എന്നുള്ളത് കൊണ്ടൊക്കെ ഞാൻ പിന്നെ ഒഴിഞ്ഞു മാറിയപ്പോൾ നിങ്ങൾ വിടുന്നില്ല. നിങ്ങൾ പിന്നെയും പിന്നെയും അതിനെപ്പറ്റി മറുപടി പറയാൻ അതിന് കഥകൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് തങ്ങളുമായിട്ട് സംസാരിച്ചു, ക്ലിയർ ആയിട്ടാണ് പറഞ്ഞേക്കാം. ഞാനില്ല, സംശയമില്ല. ഏതെങ്കിലും ഒരു വാചകത്തിന് പിന്നെ വല്ല കുഴപ്പമുണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾ വാർത്ത ഉണ്ടാക്കുന്ന എത്ര ക്ലിയറായി, അത് പറയാനുള്ള ഒരു പെർമിഷൻ ഞാൻ പ്രസിഡൻ്റ് ഇരുന്ന് തങ്ങളെ അടുത്ത് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ തന്നെ പറയാണ്, എനിക്ക് ആവശ്യത്തിന് എടുക്കാനുള്ള പണി ഇപ്പോൾ അവിടെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ആ പണിയിൽ വ്യാപൃതനാണ്. ഞാൻ ഏതായാലും ഇല്ല. അതൊക്കെ ഇനിയിപ്പോൾ പാർട്ടി ആലോചിച്ച് തങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. തീരുമാനിക്കുമ്പോൾ മാത്രമേ എനിക്കും അറിയുള്ളൂ, അതിനുമ്പോൾ എനിക്കും അറിയില്ല. രാഹുൽ ഗാന്ധി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഈ ലീഗ് മൂന്നാം സീറ്റ് എന്ന ആവശ്യം വീണ്ടും ഉന്നയിക്കുമോ വയനാട്ടിൽ? അതിന് സാധ്യത ഇല്ല, അങ്ങനെ ഇല്ല. കാരണം എന്താ വെച്ചാൽ ഞങ്ങളൊരു തീരുമാനമായതാണല്ലോ, അങ്ങനെ ഒരു സാഹചര്യം ഇപ്പം ഇല്ല. അതൊന്നും അത് നമ്മൾ ഒരു പിന്നെ ചർച്ചയ്ക്ക് വിടേണ്ട കാര്യമില്ല. അതുപോലെ അതിനെപ്പറ്റി ഇനിയൊരു പിന്നെ സംശയം പ്രചരിപ്പിക്കേണ്ട കാര്യമില്ല. യു ഡി എഫ് തലത്തിൽ കാര്യങ്ങളൊക്കെ തീരുമാനമായതാണ്. ഈ ലീഗിന് രാജ്യസഭയാണ്. രാജ്യസഭയിലേക്ക് സമയമാകുമ്പോൾ തങ്ങൾ ആളെ പ്രഖ്യാപിക്കും. ഞാനില്ല എന്ന് പറയാനുള്ള സമ്മതം ഞാൻ തങ്ങളെ ഇരുന്ന് വാങ്ങിയിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ബാക്കി കാര്യങ്ങളിപ്പോൾ നല്ലത് എന്താ അറിയോ, ബഹുമാനപ്പെട്ട തങ്ങൾ തന്നെ ഗാസി ഫൗണ്ടേഷൻ്റെ പരിപാടിയാണല്ലോ, തങ്ങൾ തന്നെ ഇവിടെ ഉണ്ട്. ബാക്കി നിങ്ങൾ തങ്ങളോട് ചോദിച്ചാൽ മതി. ഞാൻ തങ്ങളോട് പറഞ്ഞു, ഇപ്പോൾ പത്രക്കാരെന്നെ കാത്തിക്കണ്, മിക്കവാറും ഞാൻ രാജ്യസഭയിൽ പോകുന്നുണ്ടോ എന്ന് ചോദിക്കാനായിരിക്കും. ഇല്ല എന്ന് ഞാനൊന്ന് പറയുന്ന പറഞ്ഞു, പറഞ്ഞോളാം പറഞ്ഞു. ബാക്കി നിങ്ങൾ തങ്ങളോട് ചോദിച്ചാൽ മതി. അല്ല, പ്ലസ് വൺ സീറ്റിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ നാളെ പ്രക്ഷോഭം തുടങ്ങുകയാണ്.
ഞങ്ങൾ വളരെ ശക്തമായ തുടർ പ്രക്ഷോഭങ്ങൾ ഞങ്ങൾ നടത്തും. കാരണം എന്താ വെച്ചാൽ രക്ഷിതാക്കളുടെ ഈ കണ്ണീർ ഏറ്റെടുക്കാതിരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ടാണ് അല്ല, ജനാധിപത്യമല്ലേ, ജനാധിപത്യമാകുമ്പോൾ നമുക്ക് പറയാലോ, അതിൽ ന്യായം ഉണ്ടെങ്കിൽ തിരുത്തൽ അവരുടെ കടമയാണല്ലോ. ഞങ്ങൾ മന്ത്രിയോട് പറയും, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയും, ഇത്രയും കണ്ണീർ ഒഴുക്കുന്ന രക്ഷിതാക്കളും കുട്ടികളും ഉണ്ടാകുമ്പോൾ അവർക്കൊരു മനമാറ്റം വരും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതൊരു ഭാഗത്ത് നടക്കുന്നുണ്ടല്ലോ, കോടതിയിൽ ആൾറെഡി കേസുണ്ട്. കോടതി തന്നെ ചോദിച്ചു പെറ്റീഷനുമായിട്ട് വന്നിട്ട് വേണോ പഠിക്കാനുള്ള അവസരം ഒരുക്കാൻ എന്നുള്ളത്. അതുകൊണ്ട് ന്യായമായൊരു സംഗതി പിന്നെ ഗവൺമെൻറ് പിന്നെ ഒരു ഒരു പിടിവാശി കാണിച്ച് ഇരിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. ഇരിക്കുന്നത് അഭികാമ്യമല്ല, അത് അവർ തിരുത്തുമെന്നാണ് പ്രതീക്ഷ എന്ന് പറയുന്നത് യു ഡി എഫിന് അനുകൂലമാണ്. ദ്യാമുന്നണി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ യു ഡി എഫ് ആണ്, അതങ്ങനെയാണ്. രാജ്യസഭാ സീറ്റിന് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു, ലീഗ് ആ ചർച്ചയിലേക്ക് കടന്നോ? ലീഗ് ആ ചർച്ചയിലേക്ക് പോയില്ല, പക്ഷെ നിങ്ങൾ ആ ചർച്ചയിലേക്ക് കടന്നിട്ടുണ്ട്, അതാണ് കുഴപ്പം. നിങ്ങളുടെ സംശയം ഞാൻ മെനക്കെട്ടിട്ട് ഞങ്ങൾക്ക് മെനക്കെട്ടിട്ട് തീർത്തരാൻ പറ്റുന്നില്ല. ഞങ്ങൾ ആ ചർച്ചയിലേക്ക് കടന്നിട്ടില്ല, തങ്ങൾക്ക് അതിന് ഒഴിവ് കിട്ടിയിട്ടില്ല. തങ്ങൾക്ക് ഒഴിവ് കിട്ടിയാൽ എപ്പോൾ വേണമെങ്കിലും ആ ചർച്ചയിലേക്ക് കടക്കാവുന്നതേ ഉള്ളൂ, കടക്കും. കടന്ന് വളരെ സിമ്പിളായിട്ട് തീരുമാനം എടുക്കും ആ കാര്യത്തിൽ. പക്ഷേ നിങ്ങൾ അതിൻ്റെ ഒരുപാട് മുമ്പ് തന്നെ ചർച്ച തുടങ്ങി. നിങ്ങളെ സംശയം എന്താ, അത് ചോദിക്കും, ഞാൻ അതിന് മറുപടി പറയാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ രണ്ട് സീറ്റിൽ മുതിർന്ന നേതാക്കളായിരുന്നു മത്സരിച്ചിരുന്നത്. അപ്പം യുവാക്കൾ വരുമോ, യുവാക്കൾ വരണം എന്നൊരു ആവശ്യം പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ട്. അല്ല, അങ്ങനെ ഈ നടക്കാൻ പോകുന്ന ചർച്ചയെക്കുറിച്ച് എനിക്ക് പറയാൻ കഴിയില്ല. പിന്നെ അത് ചർച്ചയ്ക്ക് ശേഷം മാത്രമേ വെളിവാകുള്ളൂ. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ രാജ്യസഭയിലേക്ക് താങ്കൾ പോകുമെന്നൊരു ചർച്ചയും അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഉണ്ട്. ഞാൻ പോകുന്നു, അതിന് മറുപടി പറയാം. ഞാനിത് പല പ്രാവശ്യം നിങ്ങൾ എന്നോട് ചോദിച്ചതാണ്, കുറേ ഒഴിഞ്ഞു മാറാൻ നോക്കി. അതുപോലെ തന്നെ ഇത് എൻ്റെ അധികാര പരിചയപ്പെട്ട ഒരു കാര്യമല്ല, തങ്ങൾ പറയേണ്ട ഒരു കാര്യമാണ് എന്നുള്ളത് കൊണ്ടൊക്കെ ഞാൻ പിന്നെ ഒഴിഞ്ഞു മാറിയപ്പോൾ നിങ്ങൾ വിടുന്നില്ല. നിങ്ങൾ പിന്നെയും അതിനെപ്പറ്റി മറുപടി പറയാൻ അതിന് കഥകൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് തങ്ങളുമായിട്ട് സംസാരിച്ചു, ക്ലിയറായിട്ടാണ് പറഞ്ഞേക്കാം, ഞാനില്ല. സംശയമില്ല, ഏതെങ്കിലും ഒരു വാചകത്തിന് പിന്നെ വല്ല കുഴപ്പമുണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾ വാർത്ത ഉണ്ടാക്കുന്ന എത്ര ക്ലിയറായും. അത് പറയാനുള്ള ഒരു പെർമിഷൻ ഞാൻ പ്രസിഡൻ്റ് ഇരുന്ന് തങ്ങളുടെ അടുത്ത് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ തന്നെ പറയാണ്, എനിക്ക് ആവശ്യത്തിന് എടുക്കാനുള്ള പണി ഇപ്പോൾ അവിടെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ആ പണിയിൽ വ്യാപൃതനാണ്. ഞാൻ ഏതായാലും ഇല്ല, അതൊക്കെ ഇനിയിപ്പോൾ പാർട്ടി ആലോചിച്ച് തങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. തീരുമാനിക്കുമ്പോൾ മാത്രമേ എനിക്കും അറിയുള്ളൂ, അതിനുമുമ്പ് എനിക്കും അറിയില്ല. രാഹുൽ ഗാന്ധി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഈ ലീഗ് മൂന്നാം സീറ്റ് ആവശ്യം വീണ്ടും ഉന്നയിക്കോ വയനാട്ടിൽ? അതിന് സാധ്യതയില്ല, അങ്ങനെ ഇല്ല. കാരണം എന്താ വെച്ചാൽ ഞങ്ങളൊരു തീരുമാനമായതാണല്ലോ, അങ്ങനെ ഒരു സാഹചര്യം ഇപ്പം ഇല്ല. അതൊന്നും അത് നമ്മൾ ഒരു പിന്നെ ചർച്ചയ്ക്ക് വിടേണ്ട കാര്യമില്ല. അതുപോലെ അതിനെപ്പറ്റി ഇനിയൊരു പിന്നെ സംശയം പ്രചരിപ്പിക്കേണ്ട കാര്യമില്ല. യു ഡി എഫ് തലത്തിൽ കാര്യങ്ങളൊക്കെ തീരുമാനമായതാണ്. ഈ ലീഗിന് രാജ്യസഭയാണ്, രാജ്യസഭയിലേക്ക് സമയമാകുമ്പോൾ തങ്ങൾ ആളെ പ്രഖ്യാപിക്കും. ഞാനില്ല എന്ന് പറയാനുള്ള സമ്മതം ഞാൻ തങ്ങളെ ഇരുന്ന് വാങ്ങിയിട്ടുണ്ട്, ഇതാണ് ഞാൻ അന്ന് പറഞ്ഞത്. ബാക്കി കാര്യങ്ങൾ ഇപ്പം നല്ല എന്താ അറിയോ, ബഹുമാനപ്പെട്ട തങ്ങൾ തന്നെ ഗാസി ഫൗണ്ടേഷൻ്റെ പരിപാടിയാണല്ലോ, തങ്ങൾ തന്നെ ഇവിടെ ഉണ്ട്. ബാക്കി നിങ്ങൾ തങ്ങളോട് ചോദിച്ചാൽ മതി. ഞാൻ തങ്ങളോട് പറഞ്ഞു, ഇപ്പോൾ പത്രക്കാരെന്നെ കാത്തുക്കണ്, മിക്കവാറും ഞാൻ രാജ്യസഭയിൽ പോകുന്നുണ്ടോ എന്ന് ചോദിക്കാനായിരിക്കും, ഇല്ലാന്ന് ഞാനൊന്ന് പറയുന്നു പറഞ്ഞു, പറഞ്ഞോളാം പറഞ്ഞു. ബാക്കി നിങ്ങൾ തങ്ങളോട് ചോദിച്ചാൽ. വളാഞ്ചേരിയിൽ വസ്ത്രവൈവിധ്യങ്ങളാൽ വീരേതിഹാസം രചിക്കാൻ സിൽക്ക് പാലസ് വരുന്നു. ജൂൺ 1 ശനിയാഴ്ച കാലത്ത് 10:30 ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്ത് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു. ഉദ്ഘാടന സമയം ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 5 പേർക്ക് 2,000 രൂപയുടെ പർച്ചേസ് വൗച്ചറും 15 പേർക്ക് 1,000 രൂപയുടെ പർച്ചേസ് വൗച്ചറും സമ്മാനമായി നൽകുന്നു. വളാഞ്ചേരി ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വസ്ത്രവൈവിധ്യങ്ങളുടെ വർണ്ണ കാഴ്ചകൾക്ക് സാക്ഷ്യം വഹിക്കാൻ ഏവരെയും ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുന്നു. മംഗല്യപ്പെണ്ണിന്റെ മനസ്സ് തൊട്ടറിഞ്ഞ വിവാഹ വസ്ത്രങ്ങൾ, ആധുനിക ഫാഷന് പുതിയ നിർവചനം നൽകുന്ന ലേഡീസ് വെയറുകൾ, കുഞ്ഞുടുപ്പുകളിലെ വർണ്ണ വൈവിധ്യങ്ങൾ, പ്രൗഢിയാർന്ന പുരുഷ വസ്ത്രങ്ങൾ. സിൽക്ക് പാലസ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി. ഫോൺ 9539832033.